മുംബൈയിലെ മഴയുടെ സാഹചര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു, വെള്ളക്കെട്ട് രൂക്ഷമായിരുന്നു ആ സമയത്തൊക്കെ. എന്താണ് ഇപ്പോഴത്തെ സാഹചര്യം എന്ന് നോക്കാം. ദീർഘ ഹ്രസ്വദൂര ട്രെയിനുകളൊക്കെ ഓടിത്തുടങ്ങിയിട്ടുണ്ടെന്നാണ് സെൻട്രൽ റെയിൽവേ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ജേസൺ ഉണ്ട്. ജേസൺ, നമ്മൾ രാവിലെ സംസാരിച്ചതിൽ നിന്നും ഇപ്പോഴത്തേക്ക് എത്തുമ്പോൾ എന്താണ് മഴയുടെ അവസ്ഥ? കാര്യങ്ങളൊക്കെ പഴയ അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ടോ? ശാലിനി, മുംബൈ നഗരം പഴയ സ്ഥിതിയിലേക്ക് പോകുന്നതിൻ്റെ ഒരു ദൃശ്യങ്ങളാണ്, അതായത് അതാണ് നമുക്ക് ഇവിടുന്ന് പറയാൻ കഴിയുക. കാരണം ഇന്നലെ രാവിലെ മുതൽ അതിശക്തമായ മഴ ഗതാഗതം സ്തംഭിച്ചു, പരിപൂർണമായും ഗതാഗതം സ്തംഭിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് വന്നു. റെയിൽ ഗതാഗതം നിലച്ചു. മറ്റു ഗതാഗതം, അതായത് വാഹന ഗതാഗതത്തിന് പോലും വലിയ ട്രാഫിക് ബ്ലോക്കുകൾ ഉണ്ടാകുന്ന സാഹചര്യമുണ്ട്. അതൊക്കെ വലിയ വല്ലാത്തൊരു അന്തരീക്ഷമായിരുന്നു മുംബൈയിലുണ്ടായിരുന്നത്. അതെല്ലാം മാറി ഇപ്പോൾ കുറച്ചുകൂടി ശാന്തമായി പഴയ സ്ഥിതിയിലേക്ക് എത്തുന്നു എന്ന് പറയാം. വെള്ളക്കെട്ടുകളിൽ നിന്നെല്ലാം വെള്ളം ഒലിച്ച് പുറത്തേക്ക് പോയിട്ടുണ്ട്. വലിയ വെള്ളക്കെട്ടുകളൊന്നും ഒരിടത്തുമില്ല. ഇന്നലെ ഇന്ന് പുലർച്ചെ മുതൽ കാര്യമായ മഴ പെയ്തിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പോസിറ്റീവായിട്ടുള്ള കാര്യം. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ആശ്വസിക്കാൻ പറ്റുന്നത്. പക്ഷേ അന്തരീക്ഷം മേഘാവൃതമാണ്. അതുകൊണ്ട് മഴ ഇന്ന് വൈകിട്ട് വരെ എപ്പോഴും ഉണ്ടാകാമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രത്യേകം പറയുന്നുണ്ട്. വലിയ തിരമാലകൾ ഒരുപാട് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ തീരദേശത്ത് റെഡ് അലേർട്ട് ഉണ്ട്. മുംബൈയുടെ സ്ഥിതി ഇതാണ്. മുംബൈ ശാന്തമായി വരുന്നു. പക്ഷേ മറ്റ് ജില്ലകൾ, മഹാരാഷ്ട്രയിലെ കൊങ്കൺ പ്രദേശത്താണ് 6 ജില്ലകൾ, താനെ, സിന്ധുദുർഗ്, രത്നഗിരി തുടങ്ങി പാൽക്കർ തുടങ്ങിയ 6 ജില്ലകളിലാണ് ഇപ്പോഴും മഴ പെയ്യുന്നത്. എല്ലായിടത്തും ഇപ്പോഴും മഴ പെയ്യുന്നുണ്ട്. കാര്യമായ നാശനഷ്ടമൊന്നും ഒരിടത്തൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എങ്കിലും ശക്തമായ മഴ ഈ പ്രദേശത്ത് ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഗൗരവമുള്ള കാര്യം. കൊങ്കൺ ഭാഗം മാറ്റിവെച്ചാൽ പൂനെയിലാണ് ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്നത്. പൂനെ നഗരത്തിൽ വലിയ മഴയുണ്ട്. അത് ഇപ്പോഴും തുടരുന്നുണ്ട്. ശാലിനി, ശരി. ജയ്സൺ.